السلام عليكم أحبابي كيف أنتم؟ كلكم بالخير؟ ما شاء الله الله وفقنا بالخير أحسن التوفيق أولا أوصيكم بالخيرات والله وفقنا للخير والصحة في الدروس الماضية درسنا عن حقوق الوالدين فهمنا قصة ولد هل تعرفون ما اسم ذلك الولد؟ ماذا؟ أحسنتم اسمه ريان مع من يعامل ريان؟ نعم هذا صحيح مع أمه عندما ريان عنده بريمات അവസാനമായി സംഭവിച്ചത് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയവരാണ് അല്ലേ ഒരു നല്ല പാഠം ഈ വിഷയത്തിൽ നമുക്ക് നമ്മുടെ പാഠത്തിൽ പതിനഞ്ചാമത്തെ പേജിൽ നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഖുർആല് ഒരു പേജ് നമുക്ക് കാണാൻ കഴിയും ഒരു ചെറിയ വിശദീകരണത്തോടു കൂടി നമുക്കതൊന്ന് വിശകലനം നടത്താം ഒന്ന് നോക്കി നിങ്ങളുടെ പാഠത്തിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പതിനഞ്ചാമത്തെ പേജ് ഒന്ന് നോക്കി നമുക്കൊന്ന് പാരായണം ചെയ്യാം അല്ലേ ഓക്കെ നിങ്ങൾ കുറു പാരായണം ചെയ്യുന്നവരാണല്ലോ ഇതിൻ്റെ ആശയത്തോട് ആശയം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളൊന്ന് പാരായണം ചെയ്ത് നോക്കുക ഓക്കെ നമ്മൾ തുടങ്ങിയല്ലേ നമ്മൾ ഒരുമിച്ചാക്കാം റഹീം وَقَضَى رَبُّكَ أَلَّا تَعْبُدُوا إِلَّا إِيَّاهُ وَبِالْوَالِدَيْنِ إِحْسَانًا إِمَّا يَبْلُغَنَّ عِنْدَكَ الْكِبَرَ أَحَدُهُمَا أَوْ كِلَاهُمَا فَلَا تَقُل لَّهُمَا أُفٍّ فَلا تَقُل لَّهُمَا أُفٍّ وَلا تَنْهَرْهُمَا وَقُل لَّهُمَا قَوْلًا كَرِيمًا وَاخْفِضْ لَهُمَا جَنَاحَ الذُّلِّ مِنَ الرَّحْمَةِ وَقُل رَّبِّ ارْحَمْهُمَا كَمَا رَبَّيَانِي صَغِيرًا سُورَةُ الْإِسْرَاءِ رَأَيْنَا هذه الايه ما المفهوم منها نحن ندرك مضمونها وقال وقال ربك القالي 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 لنا الله سبحانه وتعالى رب ربنا وقال ربك ماذا قوى ماذا قال الله؟ ألا تعبدوا إلا إياه الأمر الواحد ألا تعبدوا إلا إياه العبادة له فقط لا لغيره ذلك هو الأمر الواحد الثاني ماذا هو؟ الثاني وبالوالدين إحسانا أول ألا تعبدوا إلا إياه وبالوالدين إحسانا. هذان الأمران قد قضى ربك. كيف الإحسان إلى الوالدين؟ يقول الله سبحانه وتعالى كيف إما يبلغن عندك الكبر أحدهما ഔ കിലാഹുമിലാഹുമ മാതാപിതാക്കളോട് നന്മ കാണിക്കുക എത്രാം സ്ഥാനത്ത് എണ്ണിയത് പടച്ച തമ്പുരാൻ നിങ്ങളോട് വിധി കൽപ്പിച്ചിരിക്കുന്നു കർശനമായ താക്കിയതാണ് കർശനമായ താക്കിയതാണ് പടച്ച തമ്പുരാൻ നിങ്ങളോട് വിധി കൽപ്പിച്ചിരിക്കുന്നു രണ്ട് രണ്ട് കാര്യങ്ങൾ ഒന്ന് ആരാധന അവന് മാത്രമേ നിർവഹിക്കാവൂ ദ സെക്കൻഡ് ഈസ് ലിൽവാലിദിനി എഹ്സാന മാതാപിതാക്കളോട് നന്മ കൊണ്ടേ പെരുമാറാവൂ എവിടെയാണ് മാതാപിതാക്കൾക്കുള്ള സ്ഥാനം അല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഒന്ന് പടച്ച റബ്ബിനെ ആരാധിക്കുക രണ്ട് മാതാപിതാക്കളോട് നന്മയോടുകൂടി മാത്രം പെരുമാറുക മനസ്സിലായല്ലോ ഇനി അള്ളാഹുവിനെ ആരാധനയെക്കുറിച്ച് അവിടെ വിശദീകരിക്കുന്നില്ല അടുത്ത വിശദീകരണം എവിടെയാ എന്താ വരുന്നത് നോക്കി ചിലർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ രണ്ടാളേം കിട്ടും ചിലർക്ക് ഒരാളെ കിട്ടുള്ളൂ എങ്ങനെ അൽ കിബർ എന്താ കിബർ അവർ വാർദ്ധക്യ സഹജമായ പരിപാലനം ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് വേണ്ടി അധ്വാനിച്ച് രക്തമൊഴുക്കി വിയർപ്പൊഴുക്കി നമുക്ക് വേണ്ടി സമ്പാദിച്ചു കൊണ്ടുവരുന്ന മാതാപിതാക്കളെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് നമ്മുടെ പരിചരണം അങ്ങോട്ടാവശ്യമാകുന്ന സന്ദർഭത്തിൽ മാതാപിതാക്കളെ നമുക്ക് ലഭിക്കാൻ സാധിച്ചാൽ അതൊരു വലിയ ഭാഗ്യമാണ് അതൊരു വലിയ നേട്ടമാണ് ആ നേട്ടം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നാണ് നമ്മുടെ പടച്ച തമ്പുരാൻ നമ്മൾ ആവശ്യപ്പെടുന്നത് നോക്കണം നോക്കണം നിങ്ങളുടെ വീട്ടിലുണ്ടാവും വയസ്സായ ചിലപ്പോൾ നമ്മുടെ ഉപ്പാക്ക് ചിലപ്പോൾ നമ്മുടെ ഉമ്മാക്ക് ചിലപ്പോൾ നമ്മുടെ അച്ഛനെ അമ്മയ്ക്ക് പ്രായമായിട്ടുണ്ടാവും ഇല്ലെങ്കിൽ അവരുടെ പ്രായമായ അച്ഛനമ്മമാർ അച്ഛന അച്ചനല്ലേ അമ്മൂമ്മ ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും എന്താണ് അവരോടുള്ള നമ്മുടെ സമീപനം എന്താവണം ഇപ്പോൾ എന്താണ് നമ്മൾ ഇനി നമ്മൾ എന്താവണം ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാടാണ് നമുക്ക് ഈ പറഞ്ഞു തരുന്നത് നമ്മളത് ചിന്തിക്കണ്ടേ ഫലാ തക്കുല്ലഹുമാലാ തക്കുല്ലഹുമാ ഉഫ് അവർക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു പദപ്രയോഗം പോലും നമ്മുടെ നാവിൽ നിന്ന് ഉരുവിടാൻ പാടില്ല ഉഫ് ഷോ അച്ഛ നിങ്ങൾ ചെയ്തു പോയല്ലോ ഏ അമ്മേ നിങ്ങൾ ചെയ്തു പോയല്ലോ എന്താ അമ്മ അങ്ങൾ ചെയ്യുന്നത് വൃദ്ധരായ മാതാപിതാക്കളോട് ഒരിക്കലും ചെയ്തു പോകരുതേ ഒരിക്കലും പറഞ്ഞു പോകരുതേ അതവരുടെ മാനസികമായി വല്ലാതെ തളർത്തിക്കളയും അവരുടെ മാനസികാരോഗ്യത്തെ അത് ഇല്ലായ്മ ചെയ്യും മാനസികാരോഗ്യം അവർക്ക് നഷ്ടപ്പെട്ടാൽ സ്വാഭാവികമാണ് ശാരീരികമായി അവർ തളരും ക്ഷീണിക്കും അവർ രോഗികളാവും നമ്മൾ തന്നെ അവരെ പരിചരിക്കേണ്ടി വരും ആരാ കാരണക്കാർ നമ്മുടെ നാവിൽ നിന്ന് ഉതിർന്നു വീഴുന്ന പല സമയത്തായി നാം അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഉച്ചരിക്കുന്ന ചില പദപ്രയോഗങ്ങൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഹർഹുമാ അവരെ ആട്ടി അകറ്റി ഒതുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തുക അവർ നമ്മുടെ കൂട്ടത്തിൽ ഇൻക്ലൂസീവ് ആക്കണം കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം അവരെ വൃദ്ധസദനത്തിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പേര് വെച്ചിട്ട് വേറെ വല്ല മന്ദിരത്തിലേക്കോ കൊണ്ടു ചെന്നാക്കുകയല്ല അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു ഭാഗം മാറ്റിവെച്ചു കൊണ്ടല്ല നമ്മളൊക്കെ ഉള്ളിടത്ത് നമ്മളെവിടെ ഭക്ഷണം കഴിക്കുന്നു അവിടെ നമ്മളെവിടെ ഏത് ഭാഗത്ത് സംസാരിച്ചിരിക്കുന്നു അവിടെ നമ്മുടെ കുട്ടികളെവിടെ കൂടുന്നു അവിടെ അവിടെ അവർ വേണം അവരെ ആട്ടരുത് അകറ്റരുത് മാന്യമായ വളരെ വളരെ മനോഹരമായ സംസാരമാണ് അവരോട് നിങ്ങൾ നടത്തേണ്ടത് ജനാഹ് ജനാഹ് ിറക് മാതാപിതാക്കൾക്ക് മുമ്പിൽ നമ്മൾ വിനയാന്വുതരായിരിക്കണം കാരുണ്യത്തിൻ്റെ ഒരു ചിറകിനെ അവർക്ക് വേണ്ടി നമ്മൾ താഴ്ത്തിക്കൊടുക്കണം അവർക്ക് വേണ്ടി നമ്മൾ വളരെ കരുണാമയമായിട്ടുള്ളൊരു പെരുമാറ്റം അവർക്ക് വേണ്ടി നമ്മൾ സൃഷ്ടി ിച്ചുണ്ടാക്കണം മാതാപിതാക്കൾക്ക് തോന്നണം എൻ്റെ കുഞ്ഞിന് ഞാൻ അവനോടൊപ്പം ഉണ്ടാകുന്നത് ഒരു രസമാണ് ഒരു ഹരമാണ് എന്നവർക്ക് തോന്നണം മിനർ അത് കാരുണ്യത്തോടു കൂടിയായിരിക്കണം കരുണാമയമായിരിക്കണം വക്കുൽ വക്കുൽ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ മാത്രം പോരാ വക്കുൽ قل أنت ماذا تقول؟ ربي يا الله يا ربي ارحمهما ارحم لي أبي ارحم لي أمي ارحمهما كما ربياني صغيرة صغيرة كنت أنت صغيرة قبل أيام أو قبل سنوات كنت صغيرة فرحم هذا الأب فرحمت هذه الأم لك نحوك نظر نظر الرحمة لأن هذا الولد لأن هذه البنت وليدة من هذين الوالدين فنظر لها فنظر له نظرة الرأفة والرحمة ിംബിർമത്തി കാരുണ്യത്തിൽ പൊതിഞ്ഞുകൊണ്ടാണ് കാരുണ്യത്തിൻ്റെ മൂടുപടമണിയിച്ചുകൊണ്ടാണ് ചെറുപ്പത്തിൽ എൻ്റെ മാതാപിതാക്കൾ എന്നെ വളർത്തിയത് അതുകൊണ്ട് അവരോട് നീ കാരുണ്യം ചെയ്യണേ എന്ന് ആ പടച്ചറബിനോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം തമ്പുരാനോട് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം ഇതിലൊരു പൊരുൾ അടങ്ങിയിട്ടില്ലേ നിങ്ങളൊന്നും ഓർത്തു നോക്കി ആരോടാണ് പ്രാർത്ഥിക്കുന്നത് ലിമൻ നെതുഴു ലിമൻ നെതുഴുഹിതാർഗവതാലേ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്നത് ആരാ അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമ്മളോട് പറഞ്ഞത് മൻകാലന മൻ കൻ കാലന അള്ളാഹു സുബാനഹുല അബാറ കെ പടച്ചവൻ തന്നെയാണ് വിധിച്ചത് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ആരോട് പ്രാർത്ഥിക്കണം പടച്ചവനോട് തന്നെ പ്രാർത്ഥിക്കണം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് വേണോ പടച്ചവന് കാരുണ്യം കൊടുക്കാൻ കരുതി കൊടുത്താൽ പോരെ എന്തിനാണ് നമ്മളോടൊന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നത് പൊരുളില്ലേ അതിൽ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് മാതാപിതാക്കളോട് നിങ്ങൾ കാരുണ്യപൂർവം പെരുമാറണം പോരാ ആ പെരുമാറ്റം അള്ളാഹുവിനോട് നിങ്ങൾ ആവശ്യപ്പെടുകയും വേണം ഒരു കാര്യം നിങ്ങൾ മറ്റൊരാളോട് ആവശ്യപ്പെടുമ്പോൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം നിങ്ങൾ ആദ്യം അത് ഏബിളായിരിക്കണം ആദ്യം ആ കാര്യത്തിന് അർഹരായിരിക്കണം എൻ്റെ കയ്യിലുള്ളൊരു സാധനം ഞാനൊരാൾ ചോദിച്ചിട്ട് കൊടുക്കാതെ ഞാൻ പിന്നെ മറ്റൊരാളോട് നീ അത് കൊടുക്ക് എന്ന് പറയുന്നതിൽ എത്രത്തോളം അല്ലെ ധാർമ്മികതയുണ്ട് അല്ലേ നമുക്കൊരു ഒരു ഒരു മാനസികമായിട്ട് അതിലൊരു എന്തോ ഒരു മനസാക്ഷിക്കുത്ത് വരുന്നില്ലേ അതുകൊണ്ട് റബ്ബിറഹംഹുമാ കമാ റബ്ബയാനി സറൈറ എൻ്റെ മാതാപിതാക്കൾ എന്നെ ചെറുപ്പത്തിൽ വളരെ കാരുണ്യപൂർവ്വം വളർത്തിയതുപോലെ അവരോട് നീ കാരുണ്യം കാണിക്കണേ എന്ന് നിങ്ങൾ അവനോട് പറയണമെങ്കിൽ അള്ളാഹുവിനോട് അഭ്യക്ഷിക്കണമെങ്കിൽ അതിനുള്ള യോഗ്യത അതിനുള്ള അർഹത നിങ്ങൾ നേടിയിരിക്കണം മൽ മസ്ഉലിയ എന്താണ് അതിനുള്ള യോഗ്യത മൽ മൽഅഹില എന്താണ് അതിനെ നിങ്ങൾ നേടേണ്ട അർഹത അന്തും തിർഹമൂന ഇലേഹിമ നിങ്ങൾ അവരിലേക്ക് കാരുണ്യം ചെയ്യുന്നവരായിരിക്കണം എന്നിട്ട് നിങ്ങൾക്ക് പറയാം ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന പെരുമാറ്റത്തിലൊക്കെ ഞാൻ കരുണാമയമായി ഞാൻ കാരുണ്യത്തോടു കൂടി പെരുമാറിയിട്ടുണ്ട് ഇനി നീയും അവരോട് കാരുണ്യത്തോടു കൂടി പെരുമാറണേ എന്ന് പറയാം വളരെ മനോഹരമായ മറ്റൊരു കഥ ഇതിനെ തുടർന്നു കൊണ്ട് നമുക്ക് വരുന്നുണ്ട് ഒന്ന് നോക്കി ഇതിൽ പ്രധാനമായും ഈ ആയത്തിൽ നമ്മൾ രണ്ട് രണ്ട് കാര്യങ്ങളാണ് സൂചിപ്പിച്ചത് ഒന്ന് ഒന്ന് അല്ലാ കൈഫൽ ഇഹ്സാനു ഇലൽ വാലിദൈൻ താഴ്ബുദുൽ കിബർ عندنا كيف نعامل، كيف نعامل؟ أحسنت، كيف؟ نعم، بال- آه، بالإحسان، بالقول الحسن، بالقول الحسن، لا ننهر ولا نقول الأقوال السيئة عندهم، إنما نقول أمامهم الأقوال الكريمة، نخفض لهم، സദാ സമയവും നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം അപ്പം അത് ആ പോയിൻസ് നിങ്ങളൊന്ന് കുറിച്ചെടുക്കണേ നമ്മൾ പറഞ്ഞല്ലോ രണ്ട് ലക്ഷ്യം മാതാപിതാക്കളോട് നമ്മൾ എങ്ങനെയൊക്കെയാണ് നന്മ പ്രവർത്തിക്കാൻ നമുക്ക് എങ്ങനെയൊക്കെ നന്മ ചെയ്യാൻ സാധിക്കും എന്നത് ഇതിൽ പറഞ്ഞു അപ്പോൾ അത് നിങ്ങൾ നോട്ടിലൊന്ന് കുറിച്ചു വെക്കണം കേട്ടോ ഒരു ചെറിയ കഥ കൂടി അതിനടിയിൽ അടിയിൽ കൊടുക്കുന്നുണ്ട് ഒരു ഹദീസിൻ്റെ രൂപത്തിൽ വന്നിട്ടുണ്ട് നിങ്ങളൊന്ന് നോക്കിക്കേ നമുക്കതൊന്ന് വായിച്ചു നോക്കാം ഓക്കെ ഞങ്ങൾ ഇല ശാശ പറും അൽ ഹദീസരീഫ് മാതാ ഫഹിം തുമ്മിൻ ഇത് നേരിട്ട് അങ്ങോട്ട് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും ഉണ്ടാവില്ലേ പെട്ടെന്ന് എന്തോ ഒരു പെട്ടെന്ന് കയറി വന്ന പോലെ തോന്നുന്നുണ്ടല്ലേ ബിൻ ഖത്താബ് മൻ കാന തമാം ഫാനി റലിഅള്ളഹ്വൻ ഫാനി ഉമർ ബിൻ ഖത്താബ് ഉൾമർബുൽ റലിഅള്ളാഹ്വൻ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും Ay我有 ു പറയുന്നത് ഒരു വിശാലമായ കഥയാണ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഫിഖിലാ ഫിഹി ഫിഖിലാ ഫിഹി വഹുവാ

ഹാദസ് അൽ ലിമൻ ലി ഉവൈസ് നെഫ്സിഹി ആരോട് ചോദിച്ചു യെസ് ഉവൈസിനോട് നേരിട്ടാണ് ചോദിച്ചു ബിൻ ആമിർ ലിമ മാ തൂൽ മാ ഷുനുഖ് എന്താ ഖലീഫ നിങ്ങൾക്ക് വേണ്ടത് ഞാൻ ഉവൈസാണ് അപ്പോഴാണ് ഈ ചരിത്രത്തിൻ്റെ ബാക്കി നമ്മൾ വായിക്കേണ്ടത് You don't سمعت رسول الله صلى الله عليه وسلم يقول لا أما كبرت أنا نواي سمعتو آه إنني سمعتو من رسول الله صلى الله عليه وسلم من يقول من يقول هكذا يقول عمر بن الخطاب رضي الله عنه أنه سمع رسول الله صلى الله عليه وسلم النبي يقول ماذا ن... ماذا يقول النبي يأتي عليكم أوبيس بن عامر يأتي ماذا ماذا يأتي أتا يأتي يجيء يجيء عليكم من يجيء؟ يجيء أُويس بن عامر أُويس بن عامر كيف يجيء أُويس بن عامر؟ يجيء كان من مع أمداد أهل اليمن من مراد ثم من قرن مع أمداد ماذا أمداد؟ الأمداد؟ آه نعم المدد والنصر ليه വിവിധ വിഭാഗങ്ങളിൽ നിന്ന് കിട്ടുന്ന സഹായങ്ങൾക്കാണ് അമ്ദാദി എന്ന് പറയുന്നത് എവിടെ നിന്നൊക്കെയുള്ള സഹായങ്ങളാണ് മിൻ അഹിലിൽ യമൻ മിൻ അഹിലിൽ യമൻ മിൻ മുറാദ് സുമ മിൻ കറൻ മുറാദ് ഇസ്മു കബീല അല്ലേ ഒരു കബീലയുടെ പേരാണ് അതേപോലെ ആ കബീലിൽപ്പെട്ട മറ്റൊരു ഉപഗോത്രമാണ് കറൻ എന്നത് അവരുടെ സമ്പത്തുമായിട്ട് അവരിൽ നിന്നുള്ള ഒരു വിഹിതവുമായിട്ടാണ് ആര് വരുന്നത് ഉബൈസുബിൻ ആമിർ വരുന്നത് വരും എന്നാർ പറയുന്നു നബി സുലു അലൈഹി സ്വലമ പറയുന്നു എന്താണ് ഇയാൾക്കുള്ള അടയാളം കാനബി ഹിബറസ് മദ അൽ ബറസ് മറലുൻ എന്താണ് വെള്ളപ്പാണ്ട് മുമ്പ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും ചിലർക്കൊക്കെ കാണാം പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വെള്ളപ്പാടിൻ്റെ പ്രത്യേകത എന്താ ഫബരി അമിൻഹു മൗലി ഫബരി അമിൻഹു ഫിൻഹു അദ്ദേഹത്തിൻ്റെ വെള്ളപ്പാണ്ട് കത് ഷെഫ ഷിഫായിട്ടുണ്ട് മാറിയിട്ടുണ്ട് സുഖപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇല്ല മൗലിയ ദിർഹം ഒരു കോയിൻസിൻ്റെ അത്ര ഒരു 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 ഒറ്റ രൂപയുടെ വലുപ്പത്തിൽ മാത്രമേ എന്തുള്ളൂ അത് ബാക്കി അവശേഷിക്കുന്നുള്ളൂ അത് അടയാളമാണ് അല്ലേ നിങ്ങളൊക്കെ സ്കൂളിൽ ചേർക്കുമ്പോൾ അടയാളം പറഞ്ഞിട്ടില്ലേ ഇല്ലേ നെറ്റിയിൽ മുറിക്കര കറുത്ത പുള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് അടയാളം എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ ആ അതേപോലെ ഉവൈസിന് പറഞ്ഞൊരു അടയാളമാണ് എന്ത് മദ കനൽ ഹു ബറസുൻ ഫബരി അമിൻഹു ഇല്ല മൗലിയ ദുർഹമിൻ അപ്പോൾ ഒരു മൗൽദേവ് ദുർഹമ് അവിടെ ബാക്കിയുണ്ട് ബാക്കിയൊക്കെ കദ്ഷെഫ ഷിഫ ആയിട്ടുണ്ട് ഓക്കെ ലഹുവാലുദത്തുൻ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ലഹുവാലുദത്തുൻ അദ്ദേഹത്തിന് ഒരു മാതാവുണ്ട് ഹുഅ ബിഹാ ബർ ഹുഅ ബിഹാ ബർ ആ മാതാവിന് അങ്ങേ അറ്റം ഗുണം ചെയ്യുന്നവനാണ് ആര് ഉബൈസുബനു ആമിർ മാതാ ബറു ബറു രണ്ടാമത്തെ പ്രത്യേകത കൂടി പറയുന്നു ലൗ 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 അലല്ലാഹി മദ ലാഹി അവൻ പടച്ചവനെ വെച്ചിട്ടൊരു കാര്യം ശപഥം ചെയ്താൽ സത്യം ചെയ്തു പറഞ്ഞാൽ അത് നടത്തിയിരിക്കും ഒരു വല്ലാത്ത ക്വാളിറ്റിയാണ് അല്ലേ ഒരാൾ കാര്യം ഉറച്ച് തീരുമാനിച്ച് ദൈവത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ ആ കാര്യം ചെയ്തിരിക്കുമെന്ന് തീരുമാനിച്ചാൽ അത് നടപ്പാക്കാനുള്ള ആർജവുണ്ടാവുക അതെന്ന് പലർക്കും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നൊരു സംഗതിയാണ് അല്ലേ ഇദ്ദേഹത്തിനുള്ള പ്രത്യേകത അതായിരുന്നു രണ്ട് പ്രത്യേകതയാണ് പറഞ്ഞത് എന്തൊക്കെയാ മഹുവ മഹുമ ഔവൽ ഇന്നഹു കാനലഹുദിഹ

എന്താണ് അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് വലിയ ആശയാണ് നിനക്ക് വേണ്ടി ഒന്ന് പൊരുത്തപ്പെടിക്കാൻ നിനക്ക് വേണ്ടി ഒന്ന് പൊറുക്കലിനെ ചോദിക്കാൻ സാധിക്കുമെങ്കിൽ അത് നീ ചെയ്യണം നിൻ്റെ വല്ല പാപങ്ങളും പൊറുക്കാൻ ദൈവത്തോട് ആവശ്യപ്പെടാൻ നീ ഒരാളെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് അവനെ കൊണ്ട് ചെയ്യിക്കാം അത്ര ശുദ്ധനാണ് അത്ര കറകളഞ്ഞ മനുഷ്യനാണ് ഈ രണ്ടേ രണ്ട് ക്വാളിറ്റിയാണ് അയാൾക്കുള്ളത് ഈ ഒരു മനുഷ്യൻ്റെ ആത്മാർത്ഥത ഈ ഒരു മനുഷ്യൻ്റെ ശുദ്ധത ഈ ഒരു മനുഷ്യൻ്റെ തെളിമ രണ്ട് വിഷയത്തിലാണ് പ്രതിഫലിച്ചത് യഥാ അൽബർ വാലി ദേഹി മാതാവിന് ഗുണം ചെയ്യുന്നവനാ രണ്ടാമത് ആ ലോ അക്കാഹി അല്ല അബർഹു ഈ രണ്ട് ക്വാളിറ്റി ഉണ്ടെങ്കിൽ അത് മതി ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാവരുടെ അടുക്കലും സമ്പൂർണനായിരിക്കും നിങ്ങൾക്ക് ആ ക്വാളിറ്റി ഉണ്ടാവണം ഓക്കെ ഞാൻ ഹുന റിസാലത്തുൻ ഖയീമ ഒരു വലിയ സന്ദേശം ഇതിൽ നമുക്ക് കിട്ടാനുണ്ട് അല്ലേ അവിടെ അതിൻ്റെ സൈഡിൽ ആ ഹദീസ് എഴുതിയ തന്നെ ഒരു മൂന്നാല് ചോദ്യങ്ങൾ നാല് ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട് ആ ചോദ്യങ്ങൾ ഈസിയാണ് അത് നിങ്ങളതിൻ്റെ ആ പാരഗ്രാഫിൽ നിന്ന് അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടും അത് വെച്ചിട്ട് നിങ്ങളതിൻ്റെ ആൻസർ ഒന്ന് ചെയ്യണം ഇപ്പോൾ പറഞ്ഞ ഹദീസും പറഞ്ഞ ആയത്തും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി ഇതുപോലെ قال കാലഅള്ളാഹു താലുക്കുൽ വാലിദ്ൻ കാല നബീസ് അൻഹുൽ വാലിദ്ൻ അല്ലേ രണ്ടിലും ഒരേ പോയിന്റ്സ് ആണ് ഉപയോഗിച്ചത് ഇതേപോലെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മുടെ നമുക്ക് പരിചയമുള്ള മഹാന്മാരിൽ നിന്ന് പല ആപ്തവാക്യങ്ങൾ വന്നിട്ടുണ്ടാവും അല്ലേ നിങ്ങൾക്കത് സെർച്ച് ചെയ്യാൻ പറ്റിയ സമയമാണ് അപ്പോൾ നിങ്ങളത്തരം വേർഡ്സ് അവരുടെ പ്രോവർബ്സ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതിനെക്കുറിച്ച് എന്തൊക്കെയാണ് ആരൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ചുരുങ്ങിയത് ഒരു നാല് പേരുടെ കോട്ടിങ്ങുകൾ നിങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തണം നിങ്ങളുടെ മനസ്സിൽ അത് ഉറപ്പിക്കണം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കാരൊക്കെയുണ്ടോ അവരോടുള്ള പെരുമാറ്റത്തിൽ അൻതും ലാസിമൻ അൻതും അന്തും മഹാദിഹിൽ അക്വാലിൽ ഖഹീമ ഈ മൂല്യവത്തായ വചനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നിങ്ങളുടെ പെരുമാറ്റം ഉണ്ടാവേണ്ടത് ഇൻഷാ അല്ലാ ബൈദ് ഹാദിഹുൽ ഹിസ്സ നൻസരിഫുൽ ആൻ ഇൻഷാ അല്ലാ സന്നറദ്സുഫുൽ ആത്തി അള്ളഹു വക്കന ബിൽ ഖൈർ അഹ്സന തോഫീർ ഉസീഖും ബിദ്വാ അസലാമലൈക്കും വരഹമുല്ല